ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്. എൽ ഡി സി മെയിൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, പോളോ കളിക്കുന്നതിനിടെ കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ച ഡൽഹി സുൽത്താൻ ആരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. പോളോ കളിക്കുന്നതിനിടെ കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ച ഡൽഹി സുൽത്താൻ കുത്തബുദ്ദീൻ ഐബക്കാണ്. ഹുമയൂണിന്റെ ശവകുടീരം എവിടെയാണ്? ഡൽഹിയിൽ. ഹുമയൂണിന്റെ ശവകുടീരം ഡൽഹിയിലാണ്. 10 തത്വങ്ങൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യ സമാജം. ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതാണ് 10 തത്വങ്ങൾ. മറാത്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എവിടെയായിരുന്നു? റായ്ഘട്ട്. മറാത്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം റായ്ഘട്ടായിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിവിധോദ്ദേശീയ ഉപഗ്രഹം ഏതാണ്? ഇൻസാറ്റ് 2A. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിവിധോദ്ദേശീയ ഉപഗ്രഹം ഇൻസാറ്റ് 2A ആണ്. ബഹിഷ്കൃത ഹിതകാരിണി സഭ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഡോക്ടർ B.R. അംബേദ്കർ. ബഹിഷ്കൃത ഹിതകാരിണി സഭ ആരംഭിച്ചത് ഡോക്ടർ B.R. അംബേദ്കറുടെ നേതൃത്വത്തിലാണ്. ദേശീയ സാക്ഷരതാ മിഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ്? 1988. ദേശീയ സാക്ഷരതാ മിഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം 1988. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടൻ ആക്രമിച്ച് കീഴടക്കാൻ നാസികൾ തയ്യാറാക്കിയ പദ്ധതിക്ക് നൽകിയ രഹസ്യ പേരെന്തായിരുന്നു? ഓപ്പറേഷൻ സീലിയൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടൻ ആക്രമിച്ച് കീഴടക്കാൻ നാസികൾ തയ്യാറാക്കിയ പദ്ധതിക്ക് നൽകിയ രഹസ്യ പേരാണ് ഓപ്പറേഷൻ സീലയൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്രസ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് ആണ്. ഹേഗിലെ രാജ്യാന്തര നീതിന്യായ കോടതി ആസ്ഥാന മന്ദിരത്തിന്റെ പേരെന്താണ്? പീസ് പാലസ്. ഹേഗിലെ രാജ്യാന്തര നീതിന്യായ കോടതി ആസ്ഥാന മന്ദിരത്തിന്റെ പേര് പീസ് പാലസ് എന്നാണ്. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകം ഏതാണ്? റൈബോഫ്ലാവിൻ. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകം റൈബോഫ്ലാവിൻ ആണ്. രാസവളങ്ങളുടെയും തുകലിന്റെയും ഉൽപാദനവുമായി ബന്ധപ്പെട്ട കാർഷിക വിപ്ലവം ഏതാണ്? ബ്രൗൺ വിപ്ലവം. രാസവളങ്ങളുടെയും തുകലിന്റെയും ഉൽപാദനവുമായി ബന്ധപ്പെട്ട കാർഷിക വിപ്ലവം ബ്രൗൺ വിപ്ലവമാണ്. ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ്? ഹരിയാന. ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഹരിയാനയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായി കെനിയയിൽ ആരംഭിച്ച ഗ്രീൻ ബെൽറ്റിന്റെ സ്ഥാപക ആരാണ്? വാങ്കാരി മാതായി. പരിസ്ഥിതി സംരക്ഷണത്തിനായി കെനിയയിൽ ആരംഭിച്ച ഗ്രീൻ ബെൽറ്റിന്റെ സ്ഥാപക വാങ്കാരി മാതായിയാണ്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ്? മൈക്രോൺ. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് മൈക്രോൺ ആണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണുന്ന അവസ്ഥ പ്ലാസ്മയാണ്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയ ജലബാഷ്പത്തിന്റെ അളവാണ് ആർദ്രത എന്ന് പറയുന്നത്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയ ജലബാഷ്പത്തിന്റെ അളവിനെ പറയുന്ന പേരാണ് ആർദ്രത എന്ന്. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കുന്ന ബലം ഏതാണ്? ആവേഗബലം. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറുമ്പോൾ പ്രയോഗിക്കുന്ന ബലം ആവേഗബലമാണ്. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഏതാണ്? ഹൂക്സ് നിയമം. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമമാണ് ഹൂക്സ് നിയമം. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ഏതാണ്? ബുധൻ. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ബുധനാണ്. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ഡാൾട്ടൺ. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ്. കോപ്പർ, ടിൻ എന്നിവയുടെ ലോഹസങ്കരം ഏതാണ്? ബ്രോൺസ്. കോപ്പർ, ടിൻ എന്നിവയുടെ ലോഹസങ്കരം ബ്രോൺസ് ആണ്. ഖനജലം കണ്ടെത്തിയത് ആരാണ്? യുറെ. ഖനജലം കണ്ടെത്തിയത് യുറെയാണ്. ഇരുമ്പ് വളയിൽ വെള്ളി പൂശാൻ ഉപയോഗിക്കുന്ന സംവിധാനത്തെ പറയുന്ന പേരെന്താണ്? വൈദ്യുത ലേപനം. ഇരുമ്പ് വളയിൽ വെള്ളി പൂശാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് വൈദ്യുത ലേപനം. വിവര സാങ്കേതിക വിദ്യാ നിയമം ഭേദഗതി ചെയ്ത വർഷം ഏതാണ്? 2008. വിവര സാങ്കേതിക വിദ്യാ നിയമം ഭേദഗതി ചെയ്ത വർഷം 2008.
സൈബർ നിയമങ്ങൾ നിലവിൽ വന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. സൈബർ നിയമങ്ങൾ നിലവിൽ വന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം സിംഗപ്പൂരാണ്. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി ഏതാണ്? അനുയാത്ര. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് അനുയാത്ര. വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുവാനുള്ള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? മന്ദഹാസം. വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുവാനുള്ള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം. കേരളത്തിൽ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യർ. കേരളത്തിൽ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യറാണ്. ബ്ലൈറ്റ് രോഗം ബാധിക്കുന്ന വിള ഏതാണ്? നെല്ല്. ബ്ലൈറ്റ് രോഗം ബാധിക്കുന്ന വിള നെല്ലാണ്. നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയിൽ. നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. തുണികളിൽ ചായം പറ്റിപ്പിടിക്കാൻ സഹായിക്കുന്ന രാസവസ്തുവിനെ എന്തു വിളിക്കുന്നു? മോർഡൻ്റ്. തുണികളിൽ ചായം പറ്റിപ്പിടിക്കാൻ സഹായിക്കുന്ന രാസവസ്തുവിനെ വിളിക്കുന്ന പേര് മോർഡൻ്റ് എന്നാണ്. രാജ്യാന്തര മോൾ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 23. രാജ്യാന്തര മോൾ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 23. സൂക്ഷ്മജീവികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? മൈക്രോബയോളജി. സൂക്ഷ്മജീവികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മൈക്രോബയോളജി. ശ്വാസോച്ഛാസവും ഹൃദയമിടിപ്പും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഒബ്ലാങ്കേറ്റ. ശ്വാസോച്ഛാസവും ഹൃദയമിടിപ്പും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റയാണ്. റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രിൻ. റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രിൻ. എത്രാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെട്ടത്? മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെട്ടത്. രാജസ്ഥാനിലെ ഏത് പർവ്വതനിരകളുമായി ചേർന്ന് സ്ഥാപിതമായ ദേശീയോദ്യാനമാണ് സരിസ്ക? ആരവല്ലി. രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരകളുമായി ചേർന്ന് സ്ഥാപിതമായ ദേശീയോദ്യാനമാണ് സരിസ്ക. ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോളിന് വേദിയായ കേരളത്തിലെ നഗരം ഏതാണ്? എറണാകുളം. ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോളിന് വേദിയായ കേരളത്തിലെ നഗരം എറണാകുളമാണ്. ചരിത്ര പ്രസിദ്ധമായ കൂനൻകുരിശ് പ്രതിജ്ഞ നടന്നത് ഏത് വർഷമാണ്? 1653. ചരിത്ര പ്രസിദ്ധമായ കൂനൻകുരിശ് പ്രതിജ്ഞ നടന്നത് 1653. മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1975. മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായത് 1975. ഹരിയാന ഹരിക്കെയിൻ എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? കപിൽ ദേവ്. ഹരിയാന ഹരിക്കെയിൻ എന്നറിയപ്പെടുന്ന കായിക താരം കപിൽ ദേവാണ്. ഇന്ത്യയുടെ പാൽക്കുടം എന്ന വിശേഷണമുള്ള സംസ്ഥാനം ഏതാണ്? ഹരിയാന. ഇന്ത്യയുടെ പാൽക്കുടം എന്ന വിശേഷണമുള്ള സംസ്ഥാനം ഹരിയാനയാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നവർ അറിയപ്പെടുന്ന പേര് കാർട്ടോഗ്രാഫർ എന്നാണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മെർക്കാറ്റർ. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്ററാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികൾ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. 90 ഡിഗ്രി വടക്ക് അക്ഷാംശം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരധ്രുവം. 90 ഡിഗ്രി വടക്ക് അക്ഷാംശം അറിയപ്പെടുന്നത് ഉത്തരധ്രുവം എന്നാണ്. കഡസ്റ്റൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ഗ്രാമ ഭൂപടങ്ങൾ. കഡസ്റ്റൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ഗ്രാമ ഭൂപടങ്ങൾ. പുതുമലയാൻമദൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് ആരാണ്? വള്ളത്തോൾ. പുതുമലയാൻമദൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് വള്ളത്തോളാണ്. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ മഹാകവി ആരാണ്? ചെറുശ്ശേരി. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ മഹാകവി ചെറുശ്ശേരിയാണ്. സേവന അവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്ന തീയതി എന്നാണ്? 2012 നവംബർ 1. സേവന അവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്ന തീയതി 2012 നവംബർ 1. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേരെന്താണ്? ധോൽപൂർ ഹൗസ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് ധോൽപൂർ ഹൗസ് എന്നാണ്. ലക്ഷദ്വീപിൻ്റെ നിയന്ത്രണം കൈവശമുണ്ടായിരുന്ന കേരളത്തിലെ രാജവംശം ഏതാണ്? അറക്കൽ രാജവംശം. ലക്ഷദ്വീപിൻ്റെ നിയന്ത്രണം കൈവശമുണ്ടായിരുന്ന കേരളത്തിലെ രാജവംശമാണ് അറക്കൽ രാജവംശം. ഇന്ത്യൻ ഭരണഘടനയിലെ എത്രാം ഭാഗത്തിലാണ് പഞ്ചായത്തുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 9-ാം ഭാഗത്ത്. ഇന്ത്യൻ ഭരണഘടനയിലെ 9-ാം ഭാഗത്താണ് പഞ്ചായത്തുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്.
സൂററ്റ് നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണ്? താപ്തി നദിയിൽ. സൂററ്റ് നഗരം സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിക്കരയിലാണ്. ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന ഒരേ ഒരു രാജ്യം ഏതാണ്? ബ്രസീൽ. ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന ഒരേ ഒരു രാജ്യം ബ്രസീലാണ്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏതാണ്? ഹിഗ്സ് ബോസോൺ. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഹിഗ്സ് ബോസോൺ ആണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിൽ. ഇന്ത്യയിൽ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഗ്രോമീറ്റർ. അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ ആണ്. ഇക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഏണസ്റ്റ് ഹെക്കൽ. ഇക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹെക്കലാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.